അദാനിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ഏക ജേർണലിസ്റ്റ് ഞാനാ ഇന്നും സുപ്രീം കോടതിയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കേസ് ഇപ്പോഴും കിടപ്പുണ്ട് ജെ ഗോപികൃഷ്ണൻ വേഴ്സസ് അദാനി പവർ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ കോടതിയുടെ എങ്ങനെയാണ് അദാനി കോടതി വിധിയെ പറ്റിക്കുന്നതെന്ന് കോടതിയെ ഞാൻ തന്നെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ജഡ്ജിമാർ പറയുന്നത് നോക്കട്ടെ ഹൈക്കോടതിയിൽ ഒന്ന് കൊടുത്തു അവരെ പറ്റിക്കുന്നത് ഞാൻ തന്നെ അലർട്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ ചൂടില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും അദാനി എന്ന് പറയുന്നത് മോദിയെ മാത്രമല്ല എല്ലാ അദ്ദേഹം ഭരണകൂടങ്ങളുടെ ആളാണ് ഇപ്പോൾ അദാനിയെ പറയുന്നു വിഴിഞ്ഞത്ത് സീ പോർട്ട് ചെയ്യുന്നത് അദാനി കടപ്പുറം ചെയ്യുന്നത് അദാനി എങ്കിൽ പിന്നെ വിമാനം ചെയ്യുന്ന അദാനിക്ക് എന്താ കുഴപ്പം ആ അദാനി കൊള്ളില്ല ഈ അദാനി കൊള്ളുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സി ഇതിനകത്ത് എനിക്കിത്രേ പറയാനുള്ളൂ ഞാനൊരു ലിബറലൈസേഷൻ്റെ ആളാണ് പക്ഷേ ഗവൺമെൻറ് ഗവൺ ചെയ്യണം ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ പവറുപേ പക്ഷേ ക്രോണിക്യാപിറ്റലിസം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ അദാനിക്ക് വേണ്ടി നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്ന എയർപോർട്ടുകൾ എയർപോർട്ടുകൾക്ക് എത്ര എത്ര ഒരാൾ എത്ര എയർപോർട്ട് അയാൾക്ക് കൈവയ്ക്കാം എന്ന് പറഞ്ഞിട്ടില്ല അദാനിക്ക് നമ്പർ വെച്ചിട്ടില്ല അപ്പോൾ അദാനിക്ക് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടും ഏറ്റെടുക്കാം ഇന്ത്യയിലെ എല്ലാ സീ പോർട്ടിലും എത്ര സീ പോർട്ട് വരെ നിങ്ങൾക്ക് പോകാം ഒരു കോൺട്രാക്റ്റിൽ എത്ര കോൺട്രാക്റ്റിൽ പങ്കെടുക്കാം എന്നൊരു നമ്പർ വെച്ചിട്ടില്ല ഇതിനാണ് ക്രോണിക്യാപിറ്റലിസം എന്ന് പറയുന്നത് അദാനിക്ക് വേണ്ടി സ്റ്റോക്ക് മാർക്ക് മാർക്ക് റിപ്പോർട്ടിൽ പറഞ്ഞ സ്റ്റോക്ക് മാർക്ക് ഇന്ത്യ ലോക്ക്ഡൗൺ നടന്ന സമയത്താണ് ചെയ്തത് അപ്പോൾ അദാനി ആയാലും അംബാനി ആയാലും ക്രോണിക് ക്യാപിറ്റലിസം ഇവർ രത്തൻ ടാറ്റക്ക് എയർ ഇന്ത്യ കൊടുത്തത് ക്രോണിക്യാപിറ്റലിസം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയുന്നില്ല എയർ ഇന്ത്യക്ക് എഴുപതിനായിരം കോടിയുടെ നഷ്ടം ഉണ്ട് ഗവൺമെൻറ്റിന് ഇത് വേണ്ടെന്ന് പറഞ്ഞു ഇത് എയർ ഇന്ത്യ ലാഭത്തിൽ ഓടിക്കാൻ വെച്ചിരിക്കുന്ന സ്ഥാപനമല്ല എയർ ഇന്ത്യ സ്ട്രാറ്റജിക് അസെറ്റ് പക്ഷേ അവസാനം നാൽപ്പതിനായിരത്തിൻ്റെ കട ഗവൺമെൻറ് മുപ്പതിനായിരം ഏറ്റെടുത്തു മുപ്പത് നാൽപ്പതിനായിരം ഏറ്റെടുത്തു ലോ തട്ടിപ്പോക്ഷം നടത്തി ഓപ്ഷണൽ മൂവായിരം കോടി ക്യാഷും പതിനാറായിരം കോടിയുടെ ഡ്യൂസും ഏറ്റെടുത്തു എല്ലാം കൂടി ഇരുപതിനായിരം കോടി രൂപ കിട്ടാ രത്തൻ ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്തു എന്ന് പറയുന്നു പിറ്റേ ദിവസം സ്റ്റേറ്റ് നമ്മുടെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുപതിനായിരം കോടി രൂപ കൊടുക്കുന്നു എന്താ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദാനി അദാനി മാത്രം പറഞ്ഞാൽ പോരല്ലോ അംബാനിയെക്കുറിച്ച് പറയുന്നില്ല ഇപ്പാരും ഇപ്പോൾ രത്തൻ ടാറ്റയെക്കുറിച്ച് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ എല്ലാവരുടെയും അഴിമതി നടത്തി അതിൻ്റെ മുഴുവൻ എല്ലാ അഴിമതി കേസുകളും രത്തൻ ടാറ്റ പ്രതിയല്ലേ എന്ത് ചെയ്യാം അത് കോടതി പോലും എടുക്കുന്നില്ലല്ലോ കോടതി എന്നോട് പറയുന്ന ഒന്ന് പോയിട്ട് വന്നതാണ് ഞാൻ പറയുന്നത് സുപ്രീം കോടതി നിങ്ങളുടെ വിധിക്കെതിരെ എങ്ങനെയാണ് അദാനിയെ ലംഘിച്ചുകൊണ്ട് പവർ സെക്ടറിൽ കാണിക്കുന്നത് ജഡ്ജി ഇങ്ങനെ നോക്കി അതൊക്കെ ശരിയാണ് ഞങ്ങൾ വായിച്ചു ഒന്ന് ഹൈക്കോടതിയിൽ പോയിട്ട് വരും ഞാൻ ഗുജറാത്ത് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അനിയ വീട്ടിൽ എന്നാണ് പറയുന്നത് എന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി അദാനിയുടെ ആളുകളും അദാനി എല്ലാവരെയും നേരിട്ട് ബന്ധമുള്ള ആളാണ് അവരെന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നെന്നോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ എന്തായാലും ചിലരൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ഥാപനത്തിൽ എഡിറ്ററായി വരികയാണെങ്കിൽ ആ പണിക്ക് തന്നെ കിട്ടില്ല ഇന്ത്യയിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഇന്ത്യയിൽ അമൃതകാലാണെന്ന് ബി ജെ പി കാര് പറഞ്ഞാലോ നരേന്ദ്രമോദി പറഞ്ഞാലോ ഞാൻ വിശ്വസിക്കാൻ തയ്യാറൊന്നും അരി നിങ്ങൾ ഇതേ ഗവൺമെൻറ് തന്നെയാണ് എൺപത്തി ഒന്ന് കോടി പേർക്ക് അഞ്ച് വർഷത്തെ കൂടെ റേഷൻ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ എൺപത്തൊന്ന് കോടി രൂപ എൺപത്തൊന്ന് കോടി ജനങ്ങൾ ഫ്രീ റേഷൻ മേടിക്കുന്ന രാജ്യം എന്താ സമ്പൽ സമൃദ്ധമാണ് അല്ല ഈ എൺപത്തിയൊന്ന് കോടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ കണക്ക് പരിശോധിക്കുക എനിക്ക് ആ കണക്കിൽ വിശ്വാസമില്ല ഇന്ത്യയിൽ എൺപത്തൊന്ന് കോടി ദരിദ്രരൊന്നും ഉള്ളതായിട്ട് അവർ ഫ്രീ റേഷൻ വേണ്ടവരുള്ള വിശ്വസിക്കുന്നില്ല ആ പണവും അരിയുടെ പണം ഗോതമ്പിൻ്റെ പണം പല സ്റ്റേറ്റുകളിലെ പല ഡീലർമാർ അടിച്ചുകൊണ്ട് പോകുന്നൊരു സെറ്റപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് എൺപത്തൊന്ന് കോടി ആളുകൾക്ക് ആണ് കേന്ദ്ര ഗവൺമെൻറ് അന്ന ദരിദ്ര ഗരീബ് യോജന ഫ്രീ ഇപ്പോൾ ഇത് അതിപ്പം നീട്ടി നീട്ടി അടുത്ത അഞ്ച് വർഷത്തെ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രം ഉള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്യാബിനറ്റ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ കൊടുക്കുന്നത് അണ്ണത്തിക്കലാണ് എൺപത്തൊന്ന് പോയിൻ്റ് നാല് കോടി അത് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന കണക്കാണ് ഇന്ത്യയിൽ എൺപത്തൊന്ന് പോയിൻറ്റ് നാല് കോടി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അറുപത് ശതമാനം ജനം ഫ്രീ റേഷൻ വേണം എന്ന് പറയുന്ന കണക്ക് ശരിയല്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഫ്രീ റേഷൻ കൊടുക്കുന്നൊരു രാജ്യം സമ്പൽ സമൃദ്ധമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളല്ല ഞാൻ ലോകത്തില് ഇന്ത്യൻ എക്കോണമി മൂന്നാമതാണ് ഇവിടെ നമ്മളിപ്പോഴും ആറെന്ന് പറഞ്ഞ കണക്കാണ് നമ്മൾ ശരിക്കും മൂന്നാമതാണ് ജി ഡി പി സ്റ്റാറ്റസ് വെച്ച് നമ്മുടെ ഈ കാൽക്കുലേഷൻ്റെ വ്യത്യാസമാണ്